മുക്ക ടൗൺ ജല അതോറിറ്റിയുടെ പരിധിക്ക് പുറത്തായിട്ട് മാസങ്ങളായെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. മാസങ്ങളായി വെള്ളം കിട്ടുന്നില്ലെങ്കിലും ബില്ല് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ജല അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ നിലവിലുണ്ടായിട്ടും മുടങ്ങാതെ പണമടച്ചിട്ടും മുക്കമ്മങ്ങാടിയിലുള്ളവർക്ക് പക്ഷേ വെള്ളം മാത്രം ലഭിക്കുന്നില്ല. വെള്ളമില്ലാതെ പ്രവർത്തിക്കാനാവാത്ത ഹോട്ടലുകൾ, ചായക്കടകൾ, കൂൾബാറുകൾ തുടങ്ങിയവ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വില്ലേജ് ഓഫീസ്, നഗരസഭ ഓഫീസ്, ബസ് സ്റ്റാൻഡുകൾ, ബാങ്കുകൾ തുടങ്ങിയവയും വെള്ളം കിട്ടാതെ ദുരിതത്തിലാണ്. മാസങ്ങളായുള്ള ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരം കാണുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. നഗരസഭയുടെ ആസ്ഥാനം കൂടിയായ അങ്ങാടി എങ്ങനെ ജല അതോറിറ്റിയുടെ പരിധിക്ക് പുറത്തായെന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നും വ്യാപാരികൾ പറയുന്നു. ഒടുവിൽ കോഴിക്കോട് മലാപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ തിരക്കുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. വ്യാപാരികളുടെ നിവേദനം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രശ്നം സങ്കീർണമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് നവീകരിച്ചപ്പോൾ അങ്ങാടിയിലെ ജലവിതരണ പൈപ്പുകൾ പൊട്ടുകയോ പൈപ്പിൽ തടസ്സം നേരിടുകയോ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അത് പരിശോധിച്ച് കണ്ടെത്താൻ റോഡ് വെട്ടിപ്പൊളിക്കണം. ഉദ്ഘാടനം കഴിഞ്ഞ റോഡ് വെട്ടിപ്പൊളിക്കൽ പ്രായോഗികവുമല്ല. 500 മീറ്റർ അകലെ കുഴിയെടുത്ത് പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്ത് തടസ്സം നീക്കാൻ ശ്രമിക്കുമെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും നിലവിലുള്ള 40 mm പൈപ്പ് മാറ്റി 100 mm പൈപ്പ് സ്ഥാപിച്ചെങ്കിൽ ശരിയായ പരിഹാരമുണ്ടാവുമെന്നും വ്യാപാരികളും പറയുന്നു. അരനൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ് നിലവിലെ ജലവിതരണ പദ്ധതി. അതിൻ്റെ പൈപ്പുകൾ റോഡുകൾ വികസിച്ചപ്പോൾ റോഡിൻ്റെ നടുവിലായി. വാട്ടർ ടാങ്കിനാണെങ്കിൽ 4000 ലിറ്റർ ജലസംഭരണ ശേഷി മാത്രമാണുള്ളത്. സമഗ്ര നവീകരണം മാത്രമാണ് പ്രശ്നപരിഹാരമെന്നാണ് വിദഗ്ധർ പറയുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.